ഇപ്പോൾ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ എം പി മാധ്യമങ്ങളെ കാണുന്നു തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഏതായാലും കത്തിന്റെ വ്യാപ്തി അനുസരിച്ച് നമുക്ക് പ്രതികരിക്കാം. കത്ത് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, അതാ ഞാൻ പറഞ്ഞു. പ്രസ്താവന പാടില്ല, പാർട്ടിയെ വിമർശിക്കുന്ന നിലപാട് എടുക്കാൻ പറ്റില്ല, ഒരു ജനാധിപത്യ പാർട്ടിയിൽ വിമർശനം പാടില്ല എന്നുണ്ടോ? അല്ല, അല്ലെങ്കിൽ പറഞ്ഞാൽ മതി, പാർട്ടി പ്രവർത്തനം നിർത്തണം എന്ന് പറയുകയാണെങ്കിൽ നിർത്താൻ തയ്യാറാണ്. പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന നേരത്തെ ചിലപ്പോൾ അഭിപ്രായങ്ങൾ പറയും. അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അത് അറിയിച്ചാൽ മതി, പിന്നെ വായ തുറക്കുന്നില്ല. പാർട്ടി വേദി എവിടെയാണ്? പാർട്ടി വേദി, പാർട്ടി വേദി എന്ന് പറഞ്ഞ അതാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയകാര്യ സമിതിയുടെ കാര്യം പറഞ്ഞതും എക്സിക്യൂട്ടീവ് വിളിക്കണം എന്ന് പറഞ്ഞൊക്കെ പാർട്ടി വേദിക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതിലെന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, കത്ത് കിട്ടിയാലല്ലേ എന്താണെന്ന് പ്രതികരിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ പറഞ്ഞാൽ മതി, നിങ്ങളുടെ സേവനം ഇനി പാർട്ടിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് നിൽക്കാമല്ലോ. ഏതായാലും കത്ത് കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. കണ്ണൂർ പിള്ളമാരില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വിവാദത്തെ എഴുതി തള്ളുകയാണ് സിപിഎം. അല്ല, കണ്ണൂരല്ലെങ്കിലും ഈ പറഞ്ഞ പോലെ പിള്ളമാരുടെ അങ്ങനെ ഒരു പേര് കണ്ണൂര് കേട്ടിട്ടില്ല. ഇനി ചിലപ്പോ അതേ സമയത്ത് മറ്റ് ജില്ലകളിൽ നിന്ന് ചിലപ്പോ താമസിച്ചായിരിക്കാം. അല്ല, ഇങ്ങനെ ഒരാളെ പറ്റി ചോദിക്കുമ്പോൾ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? കാരണം ഗുരുതരമായ ഒരു ആരോപണമല്ലേ? അതല്ല ഞാൻ പറയുന്നത്, കണ്ണൂര് സാധാരണ, കണ്ണൂരിൽ നിന്നല്ല മലബാറിൽ സാധാരണ അങ്ങനെ വെക്കാറില്ല. പക്ഷെ തിരുവനന്തപുരത്തും കൊല്ലത്തും തിരുവിതാംകൂറിലൊക്കെ വെക്കാറുണ്ട്. അപ്പൊ ചിലപ്പോ ആ വാങ്ങുകളിലുള്ള ആരെങ്കിലും കണ്ണൂര് വന്ന് സെറ്റിൽ ചെയ്തായിരിക്കും. അങ്ങനെയായിരിക്കാം വിജേഷ് പിള്ള എന്നുള്ള ഒന്ന്. ഏതായാലും പിള്ള ആള് ശരിയല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. ഏത് 15? ഞാൻ കേട്ടത് 15 എന്ന് ഞാൻ വായിച്ചു. മാർച്ച് 15 ഞാൻ വായിച്ചിട്ടില്ല, 15 വായിച്ചിട്ടുണ്ട്. അതിനാണ് പറഞ്ഞത്, സ്വപ്ന സുരേഷിന്റെ ആരോപണം തെറ്റാണെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ CPM തയ്യാറാകണം. ഇപ്പൊ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു കുറ്റാരോപിത ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ എൻക്വയറി കമ്മീഷനെ വെക്കുകയും ആ കമ്മീഷന് മുമ്പാകെ 18 മണിക്കൂർ അദ്ദേഹം മൊഴി നൽകുകയും ചെയ്തു. എന്തുകൊണ്ട് ആ മാർഗം പിണറായി സ്വീകരിക്കുന്നത്? ചോദിക്കുന്ന ഒറ്റ ചോദ്യമാണ്, ഉമ്മൻചാണ്ടി ചെയ്ത ആ നിലപാട് എന്തുകൊണ്ട് അങ്ങനെ നിലപാടെടുക്കാൻ പിണറായി തയ്യാറാകുന്നില്ല? അതിന്റെ അർത്ഥം ഇവരാരും ഭയപ്പെടുന്നുണ്ട്. ഇപ്പോൾ സ്വപ്ന പറഞ്ഞത് ഞങ്ങളാരും അങ്ങനെ തൊണ്ടതോടാതെ വിഴുങ്ങിയിട്ടൊന്നുമില്ല, പക്ഷേ നടപടിയെടുക്കാൻ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി തയ്യാറാവാത്തത്? അതുകൊണ്ട് ഞങ്ങൾ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു എൻക്വയറി നടത്തണം, കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം. അതിന് കോടതിയുടെ മേൽനോട്ടം വേണം, കാരണം ഈ രണ്ടുപേരും തമ്മിൽ അന്തർധാരയുണ്ട്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. ആ അന്തർധാര അനുസരിച്ച് ED പ്രവർത്തനം എന്തുമാത്രം മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് എൻക്വയറി വേണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പാത സ്വീകരിച്ച് ജുഡീഷ്യൽ എൻക്വയറി നടത്താൻ അദ്ദേഹം സ്വയം തയ്യാറാകും. ഈ രണ്ടിലൊന്നുമല്ലാതെ ഇതെല്ലാം നിഷേധിച്ച് പോയാൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം.